ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ചാനൽ ചർച്ചകളിൽ സ്വർണ കേസും സ്വപ്നയും പിന്നെ ഒക്കെയാണ് വിഷയങ്ങള്. സ്വർണമയമാണ്. അപ്പൊ ഇന്നലത്തെ ഒരു ചാനൽ ചർച്ചയിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അത് നിയമസഭയിലും അത് ചോദിച്ചു, മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു, ഈ സ്വർണം ആർക്കു വേണ്ടി, ആര് കൊണ്ടുവന്നു, ഇതാർക്കാണ് കിട്ടിയത്. ഇത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ഉത്തരം ഇവരാരും തരുന്നില്ല. ഇത്രയും നാള് ഇതിപ്പോ എനിക്ക് ഒന്ന് ഒന്നൊന്നര വർഷമായിട്ട് ഈ കേസ് വളരെ ലൈവായിട്ട് നിൽക്കുകയാണ്. പല ഏജൻസികൾ അന്വേഷിച്ചു, കേന്ദ്രത്തിൽ നിന്നും പല ഏജൻസികൾ വന്നു, കേരളത്തിലെ പിന്നെ പല ഏജൻസികൾ അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം അന്വേഷിച്ചു. ഈ ഉത്തരം ആർക്കും തരാൻ കഴിയുന്നില്ല, ആരും പറയുന്നില്ല. അത് എന്താണ് അതിന്റെ ഒരു മുരളീധരൻ പറഞ്ഞത്, ഇക്കാര്യം നമ്മൾ അറിയേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇടയ്ക്ക് ദിവസം പറഞ്ഞത്. എങ്ങോട്ട് ഇവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞാൽ മതി. അല്ലെ, മുരളീധരൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട. കാരണം മുരളീധരൻ ഒരു കാര്യവും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്, ആദ്യം പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ അല്ല വന്നത് എന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു തട്ടുണ്ടായിരുന്നു. അത് അത് അനിൽ നമ്പ്യാരെ സംരക്ഷിക്കാൻ അനിൽ നമ്പ്യാര് പറഞ്ഞു. അനിൽ നമ്പ്യാരെ എന്തിന് അപ്പൊ ഒരു സംശയം, എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരു പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അനിൽ നമ്പ്യാർ എന്ന വ്യക്തി ജനൻ ടിവിയുടെ മേധാവിയാണ്, ആ ചാനലിന്റെ മേധാവിയാണ്. അദ്ദേഹത്തോട് അദ്ദേഹം എന്തിന് സ്വപ്നയെ വിളിച്ചു പറഞ്ഞു ഇത് നയതന്ത്ര ബാഗേജിലല്ല വന്നതെന്ന് പറയണോ? പറയാൻ പറഞ്ഞു. ഇവർ തമ്മിലുള്ള അടുപ്പം എന്താണ്? ഈ ഈ ഇത് ഈ കൂട്ടുകച്ചവടം അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? കാണുമായിരിക്കും, നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഇപ്പൊ തന്നെ ഈ ഇവിടുത്തെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് തിരിച്ചങ്ങ് രക്ഷപ്പെട്ടല്ലോ, അവരെ തടഞ്ഞു നിർത്തേണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഇവിടുത്തെ ഇമിഗ്രേഷനും ഒക്കെ ഇരിക്കുകയല്ലേ അവിടെ. അപ്പൊ ഇത് കേന്ദ്ര സർക്കാരിന്റെ കളികളാണ്. അതെ, അപ്പൊ അവിടുത്തെ കേന്ദ്ര ഏജൻസികളുടെ കളികളാണ്. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലായിരിക്കും. ഏതെങ്കിലും സ്വർണം ആരെങ്കിലും കൊണ്ടുവന്ന് പിന്നെ ഇതിലൂടെ സ്വർണം സ്വപ്നം ഉപയോഗിച്ച് അനുസരിതനെ ഉപയോഗിച്ച് കൊണ്ടുവന്ന സ്വർണമായിരിക്കാം. ഇത് തലയിൽ കെട്ടിവെക്കാൻ മുഖ്യമന്ത്രിയുടെയും ഇവിടുത്തെ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെയും തലയിൽ കെട്ടിവെക്കാൻ ഉള്ള ഒരു പദ്ധതി ഇട്ടതാണോ എന്ന് സംശയിച്ചു പോകും. മുഖ്യമന്ത്രി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞു, 21 തവണ ഇവിടെ സ്വർണം കൊണ്ടുവന്നു എന്നാണ് റിപ്പോർട്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് അല്ല, അത് പിന്നെ കസ്റ്റംസ് പറഞ്ഞതാണ്. അല്ല, മുഖ്യമന്ത്രി കോട്ട് ചെയ്യുമ്പോൾ ആധികാരികത ഒന്നുമല്ലോ. മുഖ്യമന്ത്രി പറയുകയാണ് 21 പ്രാവശ്യം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒഫീഷ്യലായി അങ്ങനെ കൊണ്ടുവന്നപ്പോ ഇത് എത്ര ടൺ വന്നിരിക്കണം, എത്ര കിലോ വന്നിരിക്കണം ഇപ്പം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് ഇത് വന്നത്, ആരാണ് പോയി, എവിടേക്ക് പോയി? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിപ്പോ ആരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇത് പോമറയാണ്, പോമറ ഇത് പിന്നെ സ്വപ്ന സുരേഷ് മനസാരിത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ബിരിയാണി ചെപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നതല്ലാതെ ഈ പ്രധാന ഇഷ്യൂ എന്താണ്? ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇറക്കി എന്നുള്ളതാണ്, അനധികൃതമായ രീതിയിൽ. ഈ സ്വർണം ആരിറക്കി, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ആ എങ്ങോട്ട് പോയി, അത് വിറ്റ് കിട്ടിയ പണം നമ്മുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോയോ, ഇത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയാണ്. ആ കേന്ദ്ര ഏജൻസി ഒരക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ടാണ് കേന്ദ്രമന്ത്രി വന്നതെന്ന് പറയുന്നത്, പിന്നെ ഇത് നയതന്ത്ര ചാനലിൽ കൂടെ അല്ല വന്നതെന്ന് പറയുന്നു. മറ്റൊരു രസകരമായ കാര്യം, നമ്മളിപ്പോ എല്ലാ അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അദ്ദേഹത്തിന് നല്ല വിവരം കാണുമായിരിക്കും, മന്ത്രിയല്ലേ, വിദേശകാര്യ സഹമന്ത്രിയല്ലേ. അല്ല, വേറെ എന്നുള്ളത് നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഇപ്പൊ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ കരിപ്പൂർ എത്ര നാളെ നടക്കുന്നതാണ്, സ്വർണം കൊണ്ടുവരുന്നു, ചേസിംഗ് നടത്തുന്നു, ഒരു ആക്സിഡന്റ് കുറെ പേര് മരിക്കുന്നു. ഒരിക്കൽ ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ്, ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള സ്വർണ്ണക്കടത്താണ് നമ്മുടെ രാജ്യത്തെ ഈ വിമാനത്താവളങ്ങൾ വഴി ഇവിടെ വന്ന് ഇറങ്ങുന്നത്. നമ്മുടെ കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ വഴി ഏറ്റവും കൂടുതൽ സ്വർണം ഈ രാജ്യത്ത് കള്ളക്കടത്തായി വരുന്നത് ഈ 4 വിമാനത്താവളങ്ങളിലൂടെയാണ്. ഇതില് അപ്പോ കേരളം ഒരു ഹബ്ബാണ്, കേരളം ഒരു ഹബ്ബാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കൂടി ഇതിനകത്ത് പങ്കാളികളാണ്. ഇപ്പൊ പല ഉദ്യോഗസ്ഥന്മാർ അകത്തല്ലേ? അല്ല, വേറെ രസമുണ്ട്. 2 ദിവസം മുമ്പ് ഇടയ്ക്ക് കസ്റ്റംസിലെ 3 ദിവസം വരെ പിരിച്ചുവിട്ടിരുന്നു സ്വർണ്ണക്കടത്തില്, അവരെ തിരിച്ചെടുത്തു. തിരിച്ചെടുത്തു, അതെ തിരിച്ചെടുത്തു. കാരണം അത് കോടികളുടെ ഇടപാടാണ്. അതാണ് കാരണം ഇവരെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡീൽ നടന്നിരിക്കണം. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ തന്നെ അറിവോടുകൂടി
ഇത്തരം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എന്നിട്ടാണ് പാവപ്പെട്ടവൻ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ കൊണ്ടുവന്ന സ്വർണം പിടിച്ചു അവൻ അവിടെ അധ്വാനിച്ചിട്ട് ചിലപ്പോൾ അവൻ ഒരു പവനോ രണ്ട് പവനോ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടൻ അത് വേട്ടയായി സ്വർണ്ണ വേട്ട ഇതിന് ഒരു കുഴപ്പമില്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഉദ്യോഗസ്ഥൻ എക്സ്റേ അയാളെ ഒരു സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്റേ പരിശോധിക്കേണ്ട ആഗ്രഹമില്ല എന്നിട്ട് അയാളുടെ മാസങ്ങളോളം എക്സ്റേ പരിശോധന അയാളായിരുന്നു അയാളായിരുന്നു ഈ കസ്റ്റംസിന് ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് ഇൻസ്പെക്ടർമാരാണ് ഈ ബാഗേജ് എക്സ്റേ പരിശോധിക്കാൻ വേണ്ടി അവിടെ ഒരാൾ ഇരിക്കുന്നത് നോക്കി വിടുന്നത് ഇത് ഒരു കസ്റ്റംസ് സൂപ്രണ്ട് തന്നെ അവിടെ വന്നിരുന്നിട്ട് അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ ആ വിട്ടേക്ക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം വിട്ടു ഒരു രാധാകൃഷ്ണൻ അയാൾ ഇപ്പൊ അകത്താണ് തോന്നുന്നതാണ് നാളെ ചിലപ്പോൾ അയാൾ പുറത്ത് കസ്റ്റംസ് കളക്ടറേറ്റ് ആയിരിക്കും അയാൾ തിരിച്ച് സർവീസ് കയറുന്നത് അപ്പം അങ്ങനെ വരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടി ആണ് ഇവിടെ ഭൂരിപക്ഷം കള്ളക്കടത്ത് നടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ അവൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഒരു അരഞ്ഞാണത്തിനോ അല്ലെങ്കിൽ ഒരു മാലയ്ക്കോ വേണ്ടി ഒരു പവനോ രണ്ട് പവനോ കൊണ്ടുകഴിഞ്ഞാൽ ഉടൻ പിടിക്കുക സ്വർണ്ണ വേട്ട അത് സ്വർണ്ണ വേട്ടയും ഇത് കടത്തും ഒരു ഇതുമില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ ആണ്ടി മൂടി കറപ്റ്റാണ് അത് മാറാത്തോളത്തോളം കാലം ഇപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് നമ്മൾ ഈ പറയുന്ന പിന്നെ സ്വപ്ന സുരേഷ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി അറിവില്ലാതെ ഈ ഇത്രയും തീർച്ചയായും എന്ത് അത് ഒന്ന് രണ്ടുമല്ല ഇരുപത്തിയൊന്ന് തവണ ഇരുപത്തിരണ്ടാമത്തെ തവണ വന്നപ്പോഴാണ് പിടിച്ചത് അപ്പൊ അവരുടെ കൈ ഇല്ലാതെ നടക്കുക അവർക്കും അറിയില്ലേ അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നിട്ട് അവര് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിലാണ് അവരിരിക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പുറത്ത് കൊണ്ട് കുറ്റാരോപിച്ച് കൊടുക്കുകയും ചെയ്യും സ്വർണം പരിശോധിക്കും അതെ പരിശോധന അതെ അല്ല അതല്ലേ പറയുന്നത് ഇപ്പം ഈ എങ്ങനെയാണ് പിന്നെ ഈ ബിരിയാണി ചെമ്പും ഇതൊക്കെ വരുന്നത് അപ്പൊ ഇതെല്ലാം ബോധപൂർവം ഇത് ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഇത് ശ്രദ്ധ പിന്നെ മാറ്റുവാനും വേണ്ടി കേന്ദ്ര ഏജൻസികളുടെ തന്നെ കളി കൊണ്ടുവന്നൊരു സംശയമുണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ പിന്നെ അല്ല അവര് കളിപ്പിക്കുന്നതാ പിന്നെ സ്വപ്നപാര സംരക്ഷിക്കുക ഒരു ജീവിക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആഡംബര ജീവിതം എന്താ കാറ് പിന്നെ സുരക്ഷയ്ക്ക് ആളുകള് ചുറ്റും ആളുകള് അവൾക്ക് പിന്നെ മുന്തിയ പിന്നെ ഫ്ളാറ്റിൽ താമസിക്കുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ബി ജെ പി നേതാക്കൾ പറഞ്ഞെന്താണ് ആയിരം വക്കീലന്മാരെ ഏർപ്പെടുത്തുന്ന അതെ അപ്പൊ വ്യക്തമല്ലേ എന്നിട്ട് ആയിരം വക്കീലന്മാർ പോയിട്ട് ഒരു വക്കീലിനെ പോലും കാണുന്നില്ല നിയമം അറിയാത്തൊരു വക്കീലാണെന്നില്ല എറണാകുളത്ത് അല്ലേ സ്ഥിരം പരിപാടിയാണ് കാരണം ഈ പിന്നെ സെക്യൂരിറ്റി ഏർപ്പെടുത്തുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണോ അല്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരാണോ അങ്ങനെയാണെങ്കിൽ ഏത് ഏജൻസിയാണ് എന്ന് പോലും അറിയാത്ത എനിക്ക് തോന്നുന്നത് ചിലപ്പം നിയമം പാസ്സാകാത്ത വല്ല ആളുകളായിരിക്കും കാരണം പിന്നെ ലോകത്തിന്റെ നടയിൽ കൂടെ പോയി ആരെങ്കിലും കയറി വക്കീൽ ഈ കുപ്പായിട്ട് നടന്നാലും നമ്മൾ അറിയാൻ പോലല്ലോ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇഡി സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞ് ഒരു ഇത്രയും ഒരു 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 ആനമണ്ടൻ നിയമം പിന്നെ ഒരു കോട്ട് ചെയ്ത് എടുത്ത് എറണാകുളം ജില്ലാ ജഡ്ജി കോടതിയിൽ കൊണ്ടു കൊടുക്കുകയും ജില്ലാ ജഡ്ജി അതിനെടുത്ത് വലിച്ചു കയറി മുഖത്തെറിഞ്ഞു കൊടുത്തു എന്നാണ് കേട്ടത് എവിടുന്നാണ് നീ നിയമം പഠിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയെങ്കിലും ആയിരം വക്കീലന്മാരെ കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകൾ എവിടെ പോയി ഒരു വക്കീലെങ്കിലും ഒരു വക്കീലെങ്കിലും കൊടുത്തോ നിയമം അറിയുന്ന ഒരു വക്കീലിനെങ്കിലും കൊടുത്തോ അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് കാരണം എന്തെങ്കിലും അങ്ങ് പറയുക ഞങ്ങൾ കൂടെ പക്ഷെ ഇപ്പോൾ മനിക്കുന്ന മുഖ്യമന്ത്രി അടിച്ചു പൊളിച്ചു കൊടുത്തല്ലോ ഈ സുബ്രയുടെ പുറകിൽ ഇപ്പൊ കളിക്കുന്നത് ആരാണ് ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന ഒരു ഏജൻസി ആണ് ഇവർക്ക് ജോലി കൊടുത്തത് ശമ്പളം കൊടുക്കുന്നത് കാറ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് എന്തിനാണ് പിന്നെ ഇത് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ സുബ്ര എഴുതുന്ന കത്ത് പോലും ഈ അവരുടെ ലെറ്റർ അപ്പം അത്രമാത്രം അറിവോടുകൂടിയും സമ്പത്തോടുകൂടി അപ്പൊ ഇതിന്റെ പുറകിൽ എല്ലാം കളിക്കുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചുരുക്കത്തില് ഒറ്റ ചോദ്യമേ ഉള്ളൂ സ്വർണം കൊണ്ടുവന്നതാര് ആർക്കു വേണ്ടി കൊണ്ടുവന്നു എങ്ങോട്ട് പോയി ഇത് എന്ത് ചെയ്തു ഇത് വ്യക്തമായേ പറ്റുള്ളൂ ഇത് സാമാന്യ ജനങ്ങൾക്ക് ഇത് അറിയണം അതിനുള്ള ഏർപ്പാട് വേണം ഏത് ഏജൻസി ആയിക്കോട്ടെ അത് ഇത് പുറത്ത് കൊണ്ടുവരണം ഇതിനകത്തുള്ള ആ പുകമറ മാറ്റണം